നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഓണാശംസകൾ നേരുകയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഓണമായതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഓണാഘോഷങ്ങളെക്കുറിച്ചും ഒക്കെയാണ് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഒരുപക്ഷെ ആവർത്തന വിരസത ഉണ്ടായേക്കാം എങ്കിലും ഓരോ ഓണം വരുമ്പോഴും ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ ഒരു മലയാളിക്ക് സാധിക്കില്ല പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ ചരിത്രപരമായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഓണാഘോഷത്തിൻ്റെ ഐതിഹ്യങ്ങളും ചരിത്രവും പറഞ്ഞേ മതിയാകൂ ജാതി മത വ്യത്യാസമില്ലാതെ മലയാളികളുടെ ഒരു ആഘോഷമുണ്ടെങ്കിൽ അത് ഓണമാണ് ഇവിടെ ജാതിയോ മതമോ ഒന്നും ഒരു അല്ല എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ ജാതിയിൽപ്പെട്ടവരും ഇതൊരു സംസ്ഥാന ഉത്സവമായിട്ട് തന്നെയാണ് ആഘോഷിക്കുന്നത് ഓണാഘോഷ സമയത്ത് കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത് ലോകത്തിൻ്റെ നാനാ ഭാഗത്തുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പ് അഥവാ വ്യാപാര ഉത്സവമാണെന്ന് കരുതിപ്പോരുന്നു ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണ നാളിൽ തിരുവോണനാളിൽ കൂടി ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു തൃക്കാക്കരയാണ് ഓണത്തപ്പന്റെ ആസ്ഥാനം എന്നാൽ അവിടെ മഹാബലിക്ക് പകരം വാമനനെയാണ് ആരാധിക്കുന്നത് ഒരു വാമനൻ മഹാബലിക്കുമേൽ വിജയം നേടിയത് അവിടെ വെച്ചാകാം മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നാണല്ലോ വിശ്വാസം കേരളീയരാണ് ഓണാഘോഷം നടത്തിയത് എന്നാണ് ഐതിഹ്യമെങ്കിലും അതിനേക്കാൾ വളരെ മുൻപ് തന്നെ കേരളത്തിലും മധുര ഉൾപ്പെടെ തമിഴ്നാട്ടിലും ഓണാഘോഷം നടന്നിട്ടുള്ളതായി സംഘകൃതികൾ വെളിപ്പെടുത്തുന്നുണ്ട് ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം പ്രധാന ഐതിഹ്യം മഹാബലിയുടേത് തന്നെ അസുര രാജാവും വിഷ്ണുഭക്തനുമായിരുന്ന പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു കള്ളവും ചതിയും പൊളിവചനങ്ങളും ഒന്നുമില്ലായിരുന്നു എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു എങ്കിലും മഹാബലി തൻ്റെ സമൃദ്ധിയിലും തന്റെ രാജ്യത്തിന്റെ സമൃദ്ധിയിലും അഹങ്കാരിയുമായിരുന്നു എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന ആ രാജ്യത്തെ ജനങ്ങൾ ദൈവങ്ങളെപ്പോലും മറന്ന് ജീവിക്കാൻ തുടങ്ങി ഇത് കണ്ട് ദേവന്മാർ അസ്വസ്ഥരായി ഈ സ്ഥിതി തുടർന്നാൽ ഭൂമിയിലെ അവസ്ഥ തന്നെ മോശമായി പോകുമെന്ന് അവർ കരുതിയത്രേ എല്ലാ സൗഭാഗ്യങ്ങളിലും കഴിയുന്ന മനുഷ്യർ പിന്നീട് അഹങ്കാരികളായി മാറിയാൽ അത് ഭൂമിക്ക് തന്നെ ആപത്താണെന്ന് അവർ മഹാവിഷ്ണുവിനോട് പരാതി പറഞ്ഞു അത്രയും അങ്ങനെ മഹാവിഷ്ണു തന്റെ വാമന അവതാരമെടുത്ത് മഹാബലിയെ കാണാനെത്തുന്നു ആദരവോടെ തന്നെ മഹാബലി ബ്രാഹ്മണനെ സ്വീകരിച്ചു അതിനുശേഷം അദ്ദേഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് എല്ലാം നൽകാൻ തയ്യാറായി ഒടുവിൽ മഹാബലിയോട് വാമനൻ തന്റെ അറിയിച്ചു മൂന്നടി മണ്ണ് ആവശ്യമാണെന്ന് പറഞ്ഞു പക്ഷെ അത് തീരെ കുറഞ്ഞു പോയെന്നായിരുന്നു മഹാബലിയുടെ പക്ഷം വാമനൻ തന്റെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു മഹാബലി തന്റെ രാജ്യം വേണമെങ്കിലും തരാമെന്ന് വാമനനോട് പറഞ്ഞു പക്ഷെ അതൊന്നും തനിക്ക് ആവശ്യമില്ലെന്നും മൂന്നടി മണ്ണു മാത്രം മതിയെന്നും വാമനൻ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ അതേ സമയത്ത് മഹാബലിയുടെ ഗുരുവിന് ഇതിലെന്തോ പന്തികേട് തോന്നിയിരുന്നു കാരണം മഹാബലിയുടെ ഗുരു ശുക്രാചാര്യരുടെ ആവശ്യമനുസരിച്ചാണ് മഹാബലി ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചത് വിശ്വജിത്ത് എന്ന ആ യാഗം ചെയ്താൽ മഹാബലി അജയ്യനായി തീരുമെന്നും ദേവന്മാർ കണക്കുകൂട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അത് തടയുക എന്നതുകൂടിയായിരുന്നു വാമനന്റെ അവതാരോദ്ദേശം അതുകൊണ്ട് തന്നെ വാമനന്റെ ആവശ്യത്തിൽ ശുക്രാചാര്യർക്ക് സംശയമുണ്ടായി മൂന്നടി മണ്ണു എന്ന വാമനന്റെ ആവശ്യം അംഗീകരിക്കാൻ ശുക്രാചാര്യർ വിസമ്മതം അറിയിച്ചു എന്നാൽ ഗുരുവിന്റെ വാക്ക് ധിഖരിച്ചുകൊണ്ട് മഹാബലി സമ്മതം മൂളി അതിനുശേഷം വാമനോട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് മൂന്നടി മണ്ണ് അളന്നെടുത്തുകൊള്ളുവാനും പറഞ്ഞു പൊടുന്നനെ വാമനന്റെ ശരീരം ആകാശമൂട്ടെ ഉയർന്നു അദ്ദേഹം തന്റെ കാലിനെ അളവുകോലാക്കി ആദ്യത്തെ രണ്ടടിയിൽ തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു തുടർന്ന് മൂന്നാമത്തെ അടിക്കായി എന്തുണ്ടെന്ന് അദ്ദേഹം മഹാബലിയോട് ചോദിച്ചു മഹാബലിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല ഒടുവിൽ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു വാമനൻ തന്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുകയായിരുന്നു വർഷത്തിലൊരിക്കൽ അതായത് ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ നാളിൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദവും വാമനൻ മഹാബലിക്ക് നൽകി അങ്ങനെ ഓരോ വർഷവും തിരുവോണനാളിൽ മഹാബലി തന്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം അതേ സമയത്ത് മറ്റൊരു ഭാഷയും ഇതേ ഐതിഹ്യത്തിൽ തന്നെ പറയുന്നുണ്ട് മഹാബലിയുടെ ദുരഭിമാനം തീർക്കാനായാണ് വാമനൻ അവതാരമെടുത്തത് എന്നാണ് അത് പറയുന്നത് മഹാബലി പിന്നീട് വാമനൻ ആരാണെന്ന് മനസ്സിലാക്കുകയും തന്റെ പാപ പരിഹാരാർത്ഥം മൂന്നാമത്തെ അടിവയ്ക്കാനായി സ്വന്തം തല കാണിച്ചു കൊടുക്കുകയും ചെയ്തു വിഷ്ണു മഹാബലിയെ മോക്ഷപ്രാപ്തനാക്കുകയും ജനിമൃതിയുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എന്നുമുള്ള ഈ ഐതിഹ്യവും ഏറെ പ്രചാരമുള്ളതാണ് ഐതിഹ്യവും വിശ്വാസവും ഒക്കെ എന്തു തന്നെയാണെങ്കിലും ഓണം മലയാളികളെ ഒന്നിപ്പിക്കുന്ന ആഘോഷമാണ് അതിങ് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ ഏതൊക്കെ കോണിൽ മലയാളികളുണ്ടോ അവിടെയെല്ലാം തന്നെ മലയാളികളുടെ കൂട്ടായ്മകളും ഈ ഓണം ആഘോഷിക്കുന്നുണ്ട് അവരാൽ കഴിയുന്ന തരത്തിൽ മറ്റു രാജ്യങ്ങളിലും ഓണം ആഘോഷിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ഈ ഓണത്തിന്റെ മഹാത്മ്യവും വർദ്ധിപ്പിക്കുന്നത് മലയാളികൾ ലോകത്തിന്റെ ഏത് കോണിലുണ്ടോ അവിടെ ഓണവും ഉണ്ടാകുമെന്നതും ഒരു വസ്തുതയാണ് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ